ഭരതമുനിയുടെ കഥ പറയുന്ന ഭരതമെന്ന നൃത്ത സംഗീത നാടകം ശ്രദ്ധേയമായി. പ്രമേയം കൊണ്ടും അവതരണ വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായ പരിപാടി നടന്നത് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലാണ്. സ്വരം, അനോക്യം, ഗാനം, പ്രകൃതി, ഉപചാരം, മണ്ഡപം എന്നിങ്ങനെ 13 വിഷയങ്ങൾ സംഗ്രഹിച്ചാൽ നാട്യമായി. നൃത്തവും നാട്യവും സംഗീതവും സമന്വയിപ്പിച്ച് ഭരതമുനിയുടെ കഥ പറയുകയാണ് ഭരതം എന്ന ദൃശ്യാവിഷ്കാരം. ഭരതമുനി രചിച്ച പഞ്ചമവേദം എന്നറിയപ്പെടുന്ന നാട്യശാസ്ത്രത്തിന്റെ പിറവിയുടെ കഥ വിക്രമാദിത്യന്റെയും വേതാളത്തിന്റെയും കഥാപാത്രങ്ങളിലൂടെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നൃത്താധ്യാപിക ഷെൽന വിജയ്, സംവിധായകൻ അനിൽ നാരായണ എന്നിവർ അണിയിച്ചൊരുക്കിയ വേറിട്ട ഈ കലാരൂപം ജിദ്ദയിലെ കലാസ്വാദകർക്ക് നവ്യ അനുഭവമായി. മികച്ച സാങ്കേതിക സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ മുദ്ര സ്കൂൾ നൃത്ത വിദ്യാർത്ഥികൾ നാട്യശാസ്ത്രത്തിലെ വ്യത്യസ്തമായ ഭാവതാളങ്ങളുമായി വേദിയിലെത്തി. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ കോൺസുൽ ജനറൽ നൂർ റഹ്മാൻ ഷേഖും ഭാര്യ നാഫിയയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇടവേളകളില്ലാതെ 1.5 മണിക്കൂർ കൊണ്ടാണ് ഭാവരാഗതാളങ്ങളുടെ ഈ രംഗാവിഷ്കാരം പൂർത്തിയാക്കിയത്. കാളിദാസ് പുതുമനയുടെ 3 നാടക ഗ്രന്ഥങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.